ഹായ് ഫ്രണ്ട്സ്, മങ്കിപ്പൻ സ്റ്റഡി റൂമിലേക്ക് സ്വാഗതം. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും മറ്റു മത്സര പരീക്ഷാർത്ഥികൾക്കും ഏറെ ഗുണകരമായ ഞങ്ങളുടെ മുഴുവൻ വീഡിയോകളും പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഉദ്യോഗ നിയമനത്തിലെ വിവേചനത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട രണ്ട് നിവേദനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഒന്ന് മലയാളി മെമ്മോറിയൽ, രണ്ട് ഈഴവ മെമ്മോറിയൽ. ആദ്യമായി നമുക്ക് മലയാളി മെമ്മോറിയലിനെ പറ്റി നോക്കാം. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ബാരിസ്റ്റർ ജി പി പിള്ള, കെ പി ശങ്കരമേനോൻ, സി വി രാമൻ പിള്ള എന്നിവരാണ് ഇതിന് മുൻകൈയെടുത്തത്. 1891 ജനുവരിയിൽ മഹാരാജാവിന് സമർപ്പിച്ച അർജിയിൽ ആദ്യ ഒപ്പുകാരനായി കെ പി ശങ്കരമേനോൻ, മൂന്നാമത്തെ ഒപ്പ് ഡോക്ടർ പൽപ്പുവിന്റേതാണ്. ഉദ്യോഗ നിയമനങ്ങളിൽ നാട്ടുകാർക്ക് ജാതിമത പരിഗണനകളില്ലാതെ മുൻഗണന നൽകണമെന്നും നിയമനങ്ങളിൽ അനുപാതിക പ്രാതിനിധ്യം വേണമെന്നുമായിരുന്നു ഇതിലെ മുഖ്യ ആവശ്യങ്ങൾ. അടുത്തത് ഈഴവ മെമ്മോറിയൽ. സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്നാവശ്യപ്പെട്ട് 13,176 പേർ ഒപ്പിട്ട ഹർജി 1896 സെപ്റ്റംബർ 3 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ മഹാരാജാവിന് സമർപ്പിച്ചു. ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. ഹർജിയിലെ ആവശ്യങ്ങൾ ദിവാൻ ശങ്കര സുബ്ബയ്യർ നിരസിച്ചു കളഞ്ഞു. അതിനാൽ മറ്റൊരു ഹർജി വൈസ്രോയി കഴ്സൺ പ്രഭു 1900 തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ സമർപ്പിച്ചു. എന്നാൽ നാട്ടുരാജ്യങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ ബ്രിട്ടന് താല്പര്യമില്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. 1900 ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ഈ ഹർജിയും പരാജയപ്പെട്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.